Hi students, in this video we are discussing problems related to groups. Then the question is, first question is, prove that if G is abelian, then for all AB belongs to G and for all integer N, A star with the home raised to n, that is AB raised to n equal to A raised to n star B raised to n. ഇടയ്ക്ക് സ്റ്റാർ ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ, ഓർത്തോണം. നമ്മളിവിടെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ അത് മനസ്സിൽ വെച്ചാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബൈനറി കോമ്പോസിഷൻ ആണ്. അവിടെ ആക്ച്വലി സ്റ്റാർ വരണം, അത് മനസ്സിലുണ്ടാവണം. പ്രൂവ് ദാറ്റ് ഇഫ് ജി ഇസ് എബിലിയൻ ദെൻ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി ആൻഡ് ഫോർ ഓൾ ഇൻഡിജർ എൻ എ ബി റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എൻ ബി റേസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ജി എബിലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ജിയിലെ ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും ഏത് ഇൻഡീജർ വാല്യൂ എടുത്താലും എ ബി റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എൻ ഈക്വൽ ഇൻറ്റു ബി റേസ് ടു എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ കേസ് ആയിട്ട് എടുക്കുകയാണെ. ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻഡീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡീജേഴ്സ് ഉണ്ട്, ഓൾസോ സീറോ ഉണ്ട്. അപ്പൊ നമ്മൾ കേസ് വണ്ണിൽ എടുക്കുന്നത് വെൻ എൻ ഈക്വൽ ടു സീറോ, എൻ ഈക്വൽ ടു സീറോ ആവുന്ന കേസ് എടുക്കണം. വെൻ എൻ ഈക്വൽ ടു സീറോ, ഓക്കെ. ഫസ്റ്റ് കേസ്, വെൻ എൻ ഈക്വൽ ടു സീറോ, വട്ട് ഇസ് എ റേസ് ടു സീറോ? എ റേസ് ടു സീറോ ഈക്വൽ ടു ഇ. ദെൻ B raised to 0 equal to E and AB raised to A star B raised to 0 equal to A star B raised to 0 equal to E equal to. Therefore, AB raised to 0 equal to E, that must be equal to A raised to 0, B raised to 0. Then, therefore, AB raised to N equal to A raised to N സ്റ്റാർ ബി റേസ് ടു എൻ, വെൻ എപ്പോഴാ എൻ ഈക്വൽ ടു സീറോ. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. എൻ ഈക്വൽ ടു സീറോ ആവുന്ന കേസിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എ റേസ് ടു സീറോ ഈക്വൽ ടു വൺ അല്ലേ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ വരുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ഇ ആണ് വരുന്നത്. അത് ഓർത്തോണം കേട്ടോ. ദെൻ കേസ് ടുവിൽ വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ, കേസ് ടു വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ, അതായത് 1, 2, 3, 4, 5, 6 എന്നുള്ള എക്സെട്ര എന്നുള്ള കേസ് ആണ് വരുന്നത്. ദെൻ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊരു കേസ് പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദിസ് കേസ് വി ഷാൾ പ്രൂവ് ദിസ് റിസൾട്ട് യൂസിംഗ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിൽ, ഓർക്കുന്നുണ്ടോ? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എൻ ഈക്വൽ ടു വണ്ണിന് പ്രൂവ് ചെയ്യും, ദെൻ എൻ ഈക്വൽ ടു എമ്മിന് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, ദെൻ എൻ ഈക്വൽ ടു എം പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. എൻ ഈക്വൽ ടു വണ്ണിന് ട്രൂ ആയതുകൊണ്ട് എൻ ഈക്വൽ ടു വൺ പ്ലസ് വൺ, എൻ ഈക്വൽ ടു ടുവിന് ട്രൂ ആവും, എൻ ഈക്വൽ ടു ത്രീക്ക് ട്രൂ ആവും എന്നുള്ളൊരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വെൻ എൻ ഈക്വൽ ടു വൺ ചൂസ് ചെയ്യണം. വെൻ എൻ ഈക്വൽ ടു വൺ എന്ത് വരും? എ ബി റേസ് ടു വൺ. എ ബി റേസ് ടു വൺ എന്ന് പറയുന്നത് എന്താ? എ സ്റ്റാർ ബി അല്ലേ? എ സ്റ്റാർ ബി ദാറ്റ്സ് ഈക്വൽ ടു ദിസ് ഇസ് ആക്ച്വലി എന്ത് വരും? എ റേസ് ടു വൺ ഇൻറ്റു ബി റേസ് ടു വൺ അല്ലേ വരുന്നത്. എ ബി റേസ് ടു വൺ ഈക്വൽ ടു ദാറ്റ് ഇസ് ആക്ച്വലി എ ബി ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു വൺ ഇൻറ്റു ബി റേസ് ടു വൺ എന്ന് എഴുതാലോ. ദെയർഫോർ This shows that the result is true for n equal to 1. Then mathematical condition la diyano m in the true aanu prove ye nammal assume cheyya le. Now we assume that the result is true For the particular value m of n. N in the particular value, m നമ്മൾ ചൂസ് ചെയ്തു, m ഇന് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് എന്തോരം എ ബി റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. ഓർക്കെ ഇവിടെ സ്റ്റാർ ആണ് കോമ്പോസിഷൻ വരുന്നത് കേട്ടോ. നൗ നമ്മൾ എന്ത്
prove cheyanam ab raised to m plus 1 idu true aanu prove cheyana le that's equal to ab raised to m plus 1 idu namak engane ezhudam ab raised to m into ab idu ezhudalo okay namak adutha section like ezhuda ab raised to m plus 1 can be written as ab raised to m into ab right then this can be written as ab raised to m equal to endanund a raised to m b raised to m then that into ab that's equal to a raised to m associative property use cheyan pore ee rendu term ne yan idin otta term aayittu idinne split cheyana a star then b raised to m ab edalo that's equal to a raised to m again idinath yan associative property use cheyana b raised to m a into b that's equal to a raised to m into a into b raised to m edidavo edidam endonda since g is abelian ayidonde namak idinde order namil reverse ibidella namal associative property ana use cheyana to associative property this associative property use cheyunu ibide g abelian ayidu namal idinde order nu reverse cheyu again namal associative property use cheyana a raised to m then star venda okay a raised to m a into b raised to m b ee terms ni group cheyada is a raised to m a into idendu varum b raised to m plus 1 then again associative property use cheyam endu varum a raised to m into b raised to m plus 1 that's equal to idendu varum a raised to m plus 1 b raised to m plus 1 appo endu kitti നമുക്ക് a raised to sorry ab raised to m plus 1 equal to a raised to m plus 1 b raised to m plus 1 എന്ന് കിട്ടിയല്ലേ this result is true for n equal to m plus 1 എപ്പോഴാ if it is true for n equal to m then namlo already endu prove cheyittund 1 idu true aanu prove cheyittund alle we have already verified the result is true for n equal to 1 therefore by induction therefore by mathematical induction the result is true for n equal to 1 in true anengil 2 in true avu 2 in true anengil 3 ki true avu 2 3 etc nu parayunga po ed integer positive integer varayane corresponding aayittu idu true avu hence the result is true for all positive integral powers all positive integral values of n positive avana case la idu true aanu nammal prove cheyidu alle ini adutathu അടുത്ത കേസ് എന്ന് വരും വെൻ എൻ ഈസ് എ നെഗറ്റീവ് ഇൻറ്റീജർ ഇതുപോലെ തന്നെ എൻ നെഗറ്റീവ് ഇൻറ്റീജർ ആവുന്ന കേസിലും പ്രൂവ് ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് കേസ് 3 ആയിട്ട് വെൻ എൻ ഈസ് എ നെഗറ്റീവ് ഇൻറ്റീജർ കേസ് 3 വെൻ എൻ ഈസ് എ നെഗറ്റീവ് ഇൻറ്റീജർ n നെഗറ്റീവ് ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let n equal to -t n നെഗറ്റീവ് ഇൻറ്റീജർ ആണ് then t is a positive integer now നമ്മൾ കണ്ടീഷൻ എടുക്കാണ് ab raised to n ചൂസ് ചെയ്യണം ab raised to n equal to ab raised to -t right that's equal to a raised to -t into b raised to -t hello sorry this can be written as namak ibdin arrangement cheyam this is equal to ab raised to t the whole raised to -1
എഴുതാലോ ലൈറ്റ്സ് ഈക്വൽ ടു ടി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറിജർ ആണ് അല്ലേ അപ്പോൾ എന്ത് വരും എ റൈസ് ടു ടി ബി റൈസ് ടു ടി റൈസ് ടു മൈനസ് 1 ലൈറ്റ്സ് ഈക്വൽ ടു എ റൈസ് ടു മൈനസ് ടി ബി റൈസ് ടു മൈനസ് ടി ലൈറ്റ്സ് ഈക്വൽ ടു എ റൈസ് ടു മൈനസ് ടി എന്താണ് എ റൈസ് ടു എൻ ബി റൈസ് ടു മൈനസ് ടി ഈസ് ബി റൈസ് ടു എൻ then b raised to n into sorry namak ibide reversal law varu le inverse apply ayumbo reversal law varu le reversal law varum enna varune b raised to minus t into a raised to minus t by reversal law that's equal to b raised to minus t is b raised to n into a raised to n that's equal to a raised to b n into b raised to n since by edu property ah since g is abelian g abelian ayirum namukku avade order reverse cheya alle since g is abelian therefore endu kitti this result is good this result is true this result is true when n is a negative integer therefore from all this case only case on consider the like from all this case there we have a b raised to n equal to a raised to n b raised to n when g is abelian a raised to a b raised to n equal to a raised to n into b raised to n nulla result kitti okay clear ano appo moonu case aayittana nammal prove cheynathu appo clear ano vishwasikkunnu okay thank you